കഴിഞ്ഞ ഒരു ഒരു വസ്തുത അറിയേണ്ടുന്നത് കേരളത്തിലെ നെൽകൃഷിക്കാരിൽ നിന്ന് സംഭരിക്കുന്ന നെല്ലിൻ്റെ PRS വായ്പ കുടിശ്ശികയാകുന്ന ഒരു സാഹചര്യം കേരളത്തിലില്ല. കഴിഞ്ഞ വർഷം 2500 കോടി രൂപ ബാങ്കിൻ്റെ കൺസോർഷ്യം 3 ബാങ്കുകളിൽ നിന്ന് ഗവൺമെൻറ് ഗ്യാരണ്ടി നിന്ന് വായ്പ എടുത്തത് PRS വായ്പ അതുവരെയുള്ള കുടിശ്ശിക പൂർണ്ണമായിട്ടും ഗവൺമെൻറ് അടച്ചു തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് PRS വായ്പയുടെ കുടിശ്ശിക കാരണം സിവിൽ സ്കോറിനെ ബാധിച്ചതുകൊണ്ട് കർഷകന് വായ്പ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുവെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് യാതൊരു അടിസ്ഥാനമില്ലാത്തതാണ്. അത്തരമൊരു സാഹചര്യം വന്നിട്ടില്ല. കഴിഞ്ഞ സീസണിൽ സംഭരിച്ച നെല്ലിൻ്റെ പണം PRS വായ്പയിലൂടെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് ഡ്യൂ ആയിട്ടില്ല, കുടിശ്ശിക ആയിട്ടില്ല. ഒരു വർഷം കഴിയുമ്പോഴാണ് കുടിശ്ശികയാകുന്നത്. ഒരു വർഷത്തിനുള്ളിലാണ് ഗവൺമെൻറ് പലിശയോടുകൂടി അടയ്ക്കുന്ന രീതി. അതുകൊണ്ട് മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിയേണ്ടത് PRS വായ്പയുടെ പേരിൽ ഒരു കുടിശ്ശികയായി കർഷകന് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിട്ടില്ല. അത് ഒഴിവാക്കാൻ ഗവൺമെൻറ് നടത്തിയ പരിശ്രമമാണ്. ആ കുടിശ്ശിക വരുന്ന തരത്തിലേക്ക് പോകാതെ ആ വായ്പ സപ്ലൈക്കോ നേരിട്ട് ഏറ്റെടുത്തത്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ പറഞ്ഞത് കർഷകന് അങ്ങനൊരു ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത ഇല്ല എന്ന് പറയാൻ കാരണം അതാണ്. പ്രസാദിനെ സംബന്ധിച്ച് ശ്രീ പ്രസാദ് കഴിഞ്ഞ വർഷം പാട്ടകൃഷിയിലൂടെയും അല്ലാതെയുമായി നൽകിയ നെല്ലിൻ്റെ പണം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യം, കുറച്ച് കർഷകർ ആ വായ്പയിൽ പണം ഉണ്ടായിട്ടും വാങ്ങാത്തൊരു നിലപാടെടുത്തു. അതെടുത്തത് ചില ആളുകൾ PRS വായ്പയോട് സഹകരിക്കാത്ത നിലപാടെടുത്താണ്. ചില ആളുകൾ എടുത്തത് ഈ അവകാശികൾ ഈ അങ്ങനെയുള്ള നിയമപരമായിട്ടുള്ള ചില തടസ്സങ്ങളാണ്. അത്തരം ആളുകൾക്ക് വേണ്ടി പണം കൊടുക്കാൻ ബാങ്കിൽ 20 കോടിയിലധികം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കർഷകനും കുടിശ്ശിക വരാതെ പണം കൊടുക്കാനുള്ള നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇനി ഇദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് ഞാൻ ഈ അവസരത്തിൽ പറയുന്ന രീതി ശരിയല്ല. PRS വായ്പ കുടിശ്ശികയുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു നിങ്ങൾ എന്തായാലും മാധ്യമങ്ങൾ ഇന്നും നാളെയും സർക്കാർ അവധിയുള്ള ദിവസമാണ് കേരളത്തിൽ. അത് കഴിഞ്ഞ് നിങ്ങൾ ബാങ്കിലൂടെയും വസ്തുതകളും രേഖകളും പരിശോധിക്കും. PRS വായ്പയുടെ കുടിശ്ശികയായില്ലല്ലോ സിവിൽ സ്കോറിനെ ബാധിക്കാൻ. ബാങ്കുകൾ സാധാരണ കർഷകർ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒഴിവ് പറഞ്ഞ് മാറ്റാൻ വേണ്ടി എടുത്ത ശ്രമമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അത് നമുക്ക് തിരക്കിയിട്ട് പറയാവുന്ന ഒരു വിഷയമാണ്. മിസ്റ്റർ, ഈ നെല്ലിൻ്റെ താങ്ങുവില കേന്ദ്ര സർക്കാർ ഈ വർഷം കൂട്ടിയായിരുന്നല്ലോ. അതായത് 29.63 രൂപയാണ് ഇതനുസരിച്ച് കിട്ടേണ്ടത്. പക്ഷെ കേരളത്തിൽ 28.2 രൂപയായിട്ടാണ് തുടരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് അത് നിങ്ങൾ അറിയേണ്ടത്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ താങ്ങുവില കേരളത്തിന് പുറത്തുള്ള എല്ലാ സ്റ്റേറ്റിലും ആ വിലയ്ക്ക് അപ്പുറത്ത് ഒരു പൈസയും കൊടുക്കുന്നില്ല. കേരളത്തിലെ കർഷകർ കേന്ദ്ര ഗവൺമെൻറ് താങ്ങുവില കുറച്ചാലും കൂട്ടിയാലും 28 രൂപ 20 പൈസ ഗ്യാരണ്ടിയാണ് കേരളത്തിലെ ഗവൺമെൻറ് നൽകിയിരിക്കുന്നത്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ചെയ്യാത്ത തരത്തിലുള്ള ഒരു സംരക്ഷണമാണ് നെൽകൃഷി സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ് 28 രൂപ 20 പൈസ കൊടുക്കാൻ തീരുമാനിച്ചത്. അത് കേന്ദ്ര ഗവൺമെൻറ് കൂട്ടിയാലും കുറച്ചാലും ആ തുകയിൽ കുറവ് വരുന്നില്ല. അത് ഉറപ്പാക്കുന്ന നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലല്ലോ, നിങ്ങൾ പറഞ്ഞ വാക്ക് എൻ്റെ തലയ്ക്ക് വെച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. കേരളത്തിൽ സപ്ലൈകോയ് വഴി നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് പണമിടപാടിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് കുടിശ്ശികയാകുന്ന രീതി വന്നിട്ടില്ല. ബാക്കിയുള്ള എന്ത് കാര്യം തിരക്കേണ്ടത് എൻ്റെ ജോലിയല്ല, അത് നിങ്ങൾ തിരക്കും. ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്, കേരളത്തിലെ കൃഷിക്കാർക്ക് PRS വായ്പ എടുത്തതിലൂടെ ഒരു കുടിശ്ശികയാകുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ഗവൺമെൻറ് നന്നായി ഇടപെട്ടിട്ടുണ്ട്, കൃത്യമായിട്ട് പണം അടച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കുടിശ്ശിക രീതിയിലേക്ക് വന്നിട്ടില്ല. പക്ഷേ PRS സ്കീമിൻ്റെ ബാധ്യത സർക്കാരിനാണെന്ന് മനസ്സിലാക്കി ബാങ്കുകളിൽ എത്തുമ്പോൾ അത് കർഷകൻ്റെ പേരിലുള്ള ഒരു വായ്പ. ഞാൻ പറഞ്ഞില്ല, ഒരു കർഷകൻ പോലും അതിൻ്റെ പേരിൽ ഒരു പൈസ ബാങ്കിലേക്ക് അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല. കൃത്യമായിട്ട് ഗവൺമെൻറ് ആ പണം അടച്ചിട്ടുണ്ട്, അടയ്ക്കുന്നുണ്ട്. അല്ല സാർ, അത് സംശയമായിട്ട് ചോദിക്കുന്നതാണ്. അതായത് PRS വായ്പയിൽ കുടിശ്ശിക വന്നിട്ടില്ല എന്നുള്ള അവകാശം, പക്ഷേ PRS വായ്പ സർക്കാർ എടുക്കുകയും സർക്കാർ അടയ്ക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ PRS വായ്പയുടെ ഉത്തരവാദിത്വം സർക്കാരാണ് ഏറ്റെടുക്കുന്നത്. പക്ഷേ അത് ഈ സിവിൽ സ്കോറിനെ ബാധിക്കുമ്പോൾ അതൊരു വ്യക്തിപരമായിട്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. സിവിൽ സ്കോറിനെ ബാധിക്കാതിരിക്കാനാണ് കുടിശ്ശികയാകാതിരിക്കാനുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. കുടിശ്ശികയായിട്ടില്ലല്ലോ ഇയാൾ, ഇദ്ദേഹത്തിനും കുടിശ്ശികയെന്നുള്ള നിങ്ങൾ തിരക്കി നോക്കാം, തിരക്കായി കുടിശ്ശികയായിട്ടില്ല. വളരെ ക്ലിയറാണ് ഇത്. ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ
അതിന്റെ ഉണ്ടായതായിരിക്കുമോ ഈ ഒരു പരാമർശം? അത് അത് ഞാനതിന് ഒരാൾ ആത്മഹത്യ ചെയ്ത ആളിനെ സംബന്ധിച്ച് ഞാൻ പറയുന്ന രീതി ശരിയല്ല. എന്തായാലും കൃഷി വകുപ്പോ സപ്ലൈക്കോയോ സംഭരിച്ച നെല്ലിന്റെ പണം കൊടുക്കുന്ന കാര്യത്തിൽ വീഴ്ച വന്നിട്ടില്ല. ഇപ്പോ സംസ്ഥാന സർക്കാരിന്റെ വലിയ വീഴ്ചയായിട്ടാണ് കേരളത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ, അത് നിങ്ങൾ എല്ലാവരും അറിയേണ്ടത്. ഇന്ത്യയിൽ ബി ജെ പിയും ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും സ്വീകരിച്ച തെറ്റായ കാർഷിക നടപടികൾ നയത്തിന്റെ ഫലമായിട്ടാണ് രാജ്യമൊട്ടാകെ ലക്ഷക്കണക്കിന് കർഷകർ ആത്മഹത്യ ചെയ്തത്. ലക്ഷക്കണക്കിന് കർഷകർ ആത്മഹത്യ ചെയ്യുന്ന വക്കിലേക്ക് തള്ളിവിട്ട ആളുകൾ ഇന്നിപ്പോൾ വന്നു നിന്ന് പ്രസംഗിക്കുമ്പോൾ എന്താണെന്ന് നമുക്കെല്ലാം അറിയാം. വയനാട്ടിൽ എത്ര കർഷകർ ആത്മഹത്യ ചെയ്തത് ഇവരുടെ ഗവൺമെൻറ്റ് കാലത്ത്. കാർഷിക രംഗത്ത് കൃഷിക്കാർ നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് തള്ളിവിടുകയാണ് ഉണ്ടായത്. എന്നാൽ ഇന്ന് ഗവൺമെൻറ് ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിനേക്കാളും നെൽകൃഷിക്കാരന് 28 രൂപ 20 പൈസ ഗ്യാരൻ്റിയായി നെല്ല് സംഭരിക്കുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ സീസണിൽ ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 22,000-ൽ അധികം ടൺ നെല്ല് സംഭരിച്ചിട്ടുണ്ട്. മിനിസ്റ്റർ, നമ്മുടെ രാജ്യത്തെ ഏറ്റവും പല രീതിയിലെ ഏറ്റവും മികച്ച സംസ്ഥാനം എന്ന് പറയുമ്പോൾ വല്ലപ്പോഴും ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഈ അട്ടപ്പാടിൽ ഒരു ശിശു മരണമാകട്ടെ അല്ലെങ്കിൽ ഒരു കർഷക ആത്മഹത്യയാകട്ടെ, അത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഇതൊരു അവസാനിക്കേണ്ടതല്ലേ? ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്, കർഷകനാണെങ്കിലും അല്ലാത്തൊരു വ്യക്തിയാണെങ്കിലും ഒരു ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരവസ്ഥ നിർഭാഗ്യകരമാണ്, ഖേദകരമാണെന്നുള്ള കാര്യം സൂചിപ്പിച്ചത്. ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ വസ്തുതകൾ, രേഖകൾ പരിശോധിച്ചിട്ട് നമുക്ക് പ്രതികരിക്കാം. ഒരു കാര്യം കൂടി, നെല്ലിന്റെ ഈ വില സംഭരണ വില 28.2 രൂപ ഉറപ്പായിട്ടും കേരളത്തിൽ കിട്ടുമെന്ന് പറഞ്ഞു മറ്റു പക്ഷേ അത് ഉറപ്പായിട്ട് കിട്ടും. അപ്പൊ എന്തുകൊണ്ട് 29.63 കിട്ടുന്നില്ല? അല്ല, ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ, നിങ്ങൾ ഈ 18 രൂപ കൊടുത്താലും 19 രൂപ കൊടുത്താലും 20 രൂപ കൊടുത്താലും കേരളത്തിലെ ഗവൺമെന്റ് അതിന്റെ ഗ്യാപ്പ് തുക, 28-ന്റെ ഗ്യാപ്പ് തുക കൊടുക്കാൻ തയ്യാറാണെന്ന് ഉള്ള നിലപാടുള്ളത് കൊണ്ടാണല്ലോ 28 രൂപ 20 പൈസ കർഷകന് കിട്ടുന്നത്. ആ കർഷകന് 28 രൂപ 20 പൈസ ഉറപ്പാക്കിയത് കൊണ്ടാണല്ലോ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും മറ്റ് ഏജൻസികളാണെങ്കിലും കുറച്ചുകൂടെ പൈസ കൊടുത്ത് നെല്ല് സംഭരിക്കാൻ നിലപാടെടുക്കുന്നത്. കേരളീയത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ നിന്നുള്ള പണം ചെലവാക്കുന്നതല്ലല്ലോ. അത് കേരളത്തിൻ്റെ നേട്ടങ്ങളെ സംബന്ധിച്ച് ലോകം അറിയിക്കേണ്ട, കേരളത്തിൻ്റെ പല രൂപത്തിലുള്ള ഗുണഗണങ്ങളെ സംബന്ധിച്ച് ലോകം അറിയേണ്ടുന്ന ഒരവസരം ഉണ്ടാക്കുകയാണ് ഉണ്ടായത്. അല്ല, അതല്ല, അത് പറഞ്ഞല്ലോ, അല്ല അത് ഗവൺമെൻറ് അതിലൂടെ കേരളത്തിലെ പല മേഖലകളെയും കൂടുതൽ ശക്തമാക്കാൻ ഉപകരിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്കറിയാലോ, കുടുംബശ്രീ പ്രസ്ഥാനം അവിടെ നടത്തിയ ഫുഡ് മേളയിൽ, ഭക്ഷ്യ മേളയിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പങ്കല്ലേ കണ്ടത്. സെമിനാറുകളെ സംബന്ധിച്ച് വന്ന വിദഗ്ധരെല്ലാം എന്താ പറഞ്ഞത്? അപ്പോൾ അത് കേരളത്തിൻ്റെ ഒരു നേട്ടങ്ങൾ ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ, അത് ഭാവിയിൽ കേരളത്തിന് അത് ഗുണം ചെയ്യുന്ന ഒന്നായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ പറയേണ്ടി വരും എന്നുള്ള കാര്യം സംശയമില്ല.